നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ 2020 പണി കിട്ടി തുടങ്ങി. CPM ആണ് പണി നൽകി തുടങ്ങിയിരിക്കുന്നത്. കുന്നത്തുനാട് MLA AP V ശ്രീനിച്ചനാണ് ആദ്യത്തെ വെടി പൊടിച്ചത്. 2020 മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് UDFന്റെ സിറ്റിംഗ് MLA AVP സജീന്ദ്രൻ തോറ്റതും ശ്രീനിജൻ ജയിച്ചതും. എറണാകുളം ജില്ലയിൽ 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നാണ് ശ്രീനിജന്റെ ആക്ഷേപം. മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിൽ 2020 ഭരിക്കുന്ന 4 പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ പങ്കെടുത്തില്ലെന്നാണ് നിയുക്ത MLA AP V ശ്രീനിജന്റെ ആക്ഷേപം. ശ്രീനിജൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടില്ല. അതിനു മുൻപാണ് ഭരണം തുടങ്ങിയത്. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നാട്ടുകാർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അതേസമയം MLA വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാത്തത് മനഃപൂർവ്വമല്ലെന്നും കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട തിരക്കാണ് കാരണമായതെന്നും 2020 ഭരിക്കുന്ന പഞ്ചായത്തുകൾ പ്രതികരിച്ചു. ഇതിനിടെയാണ് വീട്ടിലെ തൊഴുത്തിൽ കിടന്ന് കോവിഡ് രോഗി മരിച്ചെന്നുള്ള വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. എന്നാൽ അത് ശരിയല്ലെന്ന് പറഞ്ഞ് കിഴക്കമ്പലം പഞ്ചായത്ത് രംഗത്തെത്തി. കിഴക്കമ്പലം പഞ്ചായത്തിലെ അമ്പുനാട് വാർഡിലെ നന്താട്ടിൽ ശശിയുടെ മരണമാണ് ചർച്ചയാകുന്നത്. കഴിഞ്ഞ April 26 കൂലിപ്പണിക്കാരനായ ശശിക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. വീടിനോട് ചേർന്ന് വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന തൊഴുത്തിൽ തുടർന്നുള്ള 2 ദിവസം ശശിക്ക് കിടക്കേണ്ടി വന്നു. വീട്ടിൽ 3 വയസ്സുള്ള കുഞ്ഞും പ്രായമായ അമ്മയുടെയും സുരക്ഷിതത്വം കരുതിയായിരുന്നു ശശി ഇങ്ങനെ ചെയ്തത്. എന്നാൽ കോവിഡ് രോഗിക്ക് ആദ്യഘട്ടത്തിൽ ചികിത്സ ഉറപ്പാക്കാനുള്ള ആശാപ്രവർത്തകരുടെ അസാന്നിധ്യമാണ് സംഭവത്തിന് കാരണമെന്ന് PV ശ്രീനിജൻ ആരോപിച്ചു. കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതല വഹിക്കുന്ന മിനി രതീഷാണ് ഈ വാർഡിലെ ആശാപ്രവർത്തക. എന്നാൽ ഈ ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് കിഴക്കമ്പലം പഞ്ചായത്ത്. ശശി പോസിറ്റീവ് ആയതിന്റെ പിറ്റേ ദിവസം ആരോഗ്യവകുപ്പ് മരുന്നെത്തിച്ചു. കാര്യമായ ലക്ഷണമില്ലാത്തതിനാൽ FLTCയിലേക്ക് മാറേണ്ട സാഹചര്യം ഉണ്ടായില്ല. എന്നാൽ 29-ാം തീയതി ആരോഗ്യ വിഭാഗം ശശിയുടെ രോഗാവസ്ഥയിൽ ആശങ്ക അറിയിച്ചതോടെ തൃപ്പൂണിത്തറയിലെ FLTCയിലേക്ക് മാറുകയായിരുന്നു. അവിടെ നിന്ന് തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലേക്കും May 2 മുതൽ കൊച്ചി അമൃത ആശുപത്രിയിൽ ന്യൂമോണിയ ബാധിച്ച് വെന്റിലേറ്ററിൽ തുടരുന്നതിനിടെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ശശി മരിച്ചത്. ആദ്യ ദിവസം മുതൽ ദിവസവും രോഗിയുടെ കാര്യം അന്വേഷിച്ചിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപേ ആശാപ്രവർത്തകയായി തുടരാൻ കഴിയില്ലെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നുവെന്നും കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ഭക്ഷണവും മരുന്നും എത്തിക്കുന്നതിന് ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ലെന്ന് വാർഡ് മെമ്പറും അറിയിച്ചു. കൂടുതൽ പരാതികളില്ലെന്ന് നിലവിൽ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ള ശശിയുടെ കുടുംബവും പറഞ്ഞു. അവർക്ക് പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ ശ്രീനിജൻ കൃത്യമായും പണി കൊടുത്തേനെ. 2020 അരാഷ്ട്രീയവും ഏറ്റവും അധികം സഹായിച്ചത് ഇടതുമുന്നണിയാണ്. ഇപ്പോൾ എറണാകുളത്ത് ഇടതുമുന്നണി നേടിയ പല മണ്ഡലങ്ങളും 2020 മേൽക്കോയ്മയുള്ള സ്ഥലങ്ങളാണ്. കുന്നത്തുനാട് പോലുള്ള മണ്ഡലങ്ങൾ UDFന്റെ ഉറച്ച കോട്ടയാണ്. എന്നിട്ടും അവർക്ക് അവിടം കൈവിടേണ്ടി വന്നു. 2020 ഒരുക്കാനുള്ള ഗൂഢാലോചന UDFും LDFും മുമ്പേ തുടങ്ങിയതാണ്. എന്നാൽ UDFന് അത് ഫലവത്താക്കാൻ സാധിച്ചില്ല. അതാണ് ഇടതുമുന്നണി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം 5 വർഷത്തേക്ക് അവരുടെ ഭാവി സുരക്ഷിതമാണ്. 5 കൊല്ലം കഴിയുമ്പോൾ കോൺഗ്രസിനേക്കാൾ ഉപരി 2020 പോലെയുള്ള പാർട്ടികളെ ആയിരിക്കും നേരിടേണ്ടി വരികയെന്ന് അവർക്കറിയാം. അതാണ് 2020 അവസാനിപ്പിക്കാനുള്ള ശ്രമം കൊണ്ട് ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. എറണാകുളം ജില്ലയാണ് ഇടതുമുന്നണിക്ക് അന്യം നിൽക്കുന്നത്. അവിടെ ഒരു ശുദ്ധി കലശം നടത്തിയാൽ എറണാകുളവും കൂടെ വരുമെന്ന് CPMന് അറിയാം. അതിന്റെ കാൽനാട്ട് കർമ്മമാണ് ശ്രീനിജൻ ഏറ്റെടുത്തിരിക്കുന്നത്. മനസ്സിലാക്കിയിരിക്കുക, ഇത് താണ്ട CPM. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.